പത്തരമാറ്റ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് അങ്ങനെ കനകദുർഗ വന്നിട്ട് നന്ദുവിനെ വിളിക്കുന്നുണ്ട് മോളെ മോൾ അപ്പുറത്തേക്ക് വായും അവരെല്ലാവരും അവിടെ വന്നിരിപ്പില്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് നന്ദു പറയുന്നുണ്ട് ഇല്ലാമ്മേ ഞാൻ അങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന് പറയും അപ്പോഴേക്കും കനകദുർഗ പറയുന്നുണ്ട് മോളെ മോൾ അവർ കണ്ടതല്ലേ പിന്നെന്താ എന്താ കുഴപ്പം അപ്പോഴേനെ നന്ദു പറയുന്നുണ്ട് ഇല്ലാമ്മേ ഞാൻ വരുന്നില്ല അവൾക്ക് എന്നെ കാണുമ്പോഴേ ദേഷ്യാണ് എന്നൊക്കെ പറയും എന്നാൽ ഇവരിങ്ങനെ സംസാരിച്ചോട് നിൽക്കുന്ന സമയത്തായിരിക്കും കേട്ടോ നയനയുടെ കോള് വരുന്നത് അപ്പോഴേക്കും തന്നെ ഞാൻ സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞ് കനകദുർഗ ഫോൺ വാങ്ങിക്കും അപ്പോഴേക്കും നയനെ ചോദിക്കുന്നത് അല്ലേ ഞാൻ പറഞ്ഞതൊക്കെ അമ്മ എന്ന് ചോദിക്കുന്ന സമയത്തേ അതെല്ലാം ഞാൻ ഉണ്ടാക്കി അതെല്ലാം തന്നെ അച്ഛനും മൂലം ടേസ്റ്റ് ചെയ്തിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു പിന്നെയും ഒരുപാട് ഐറ്റംസ് ഞാൻ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് നീ അതേക്കുറിച്ച് ടെൻഷൻ ഒന്നും അടിക്കണ്ട അവരിവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ മനസ്സ് നിറഞ്ഞേ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാട്ടോ കനകം അപ്പോഴേക്കും നയനെ പറഞ്ഞിട്ട് അമ്മയെ അച്ഛനൊന്നുള്ള അഭിപ്രായം പറയേണ്ടത് അവിടെ വിരുന്ന് വന്നവരാണ് നേരത്തെ തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും കൂടെ ചെയ്യാമായിരുന്നു അല്ലേ എന്ന് ചോദിക്കും അപ്പോഴേക്കും കനകം പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല മോളെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാം സെറ്റാക്കിട്ടിരുന്ന ടെൻഷൻ ഒന്നും അറിയേണ്ട ഫോൺ വെച്ചോ എന്നൊക്കെ പറഞ്ഞ് ഫോണ് കട്ട് ചെയ്യാണേ അങ്ങനെ ഫോൺ കട്ടാക്കിയതിന് ശേഷം വീണ്ടും കനകദുർഗം ഇങ്ങനെ നന്ദുനെ വിളിക്കുന്നുണ്ട് മോളെ മോൾ അങ്ങോട്ടേക്ക് വാ എന്ന് പറയുന്ന സമയത്തിന്റെ നന്ദു പറയുന്നിട്ട് വേണ്ടമേ ഞാൻ വരുന്നില്ല എന്നെ കാണുന്നത് അവൾക്ക് ഇഷ്ടമല്ല ഞാൻ അവടെ മുഖത്ത് നോക്കി എന്ന് ചിരിച്ചപ്പോഴേക്കുമ്പോൾ അവൾ മുഖം അങ്ങ് വെട്ടിച്ചു മാറ്റി എനിക്ക് അങ്ങനെയുള്ളതൊക്കെ കാണുമ്പോൾ ദേഷ്യം വരുമെന്നും പറയൂ അപ്പോഴേ കനകദുർഗ പറയുന്നതിന്റെ മോൾ അതൊന്നും കാര്യമാക്കണ്ട അവൾ നമ്മളുടെ വീട്ടിലേക്കല്ലേ വിരുന്നു വന്നത് അന്നേരത്തിന് അവർക്ക് വേണ്ട പ്രാധാന്യം നമ്മൾ കൊടുക്കണം നമ്മളായിട്ട് ഒരിക്കലും അവരെ വിഷമിപ്പിക്കരുത് അവർക്ക് നമ്മളെ നമ്മളിഷ്ടമില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ചുമ്മാ ചിരിച്ചു പിടിച്ചങ്ങ് നിന്നേക്കണം എന്നൊക്കെ പറഞ്ഞു ഉപദേശിക്കാട്ടെ കനകം എന്നാൽ ഇതേ സമയത്തന്നെ നായനക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും ഒരു പക്ഷേ അനിക്കും അനാമികക്കും ആ വിരുന്ന് ഇഷ്ടപ്പെടുവോ എന്നൊക്കെ ചിന്തിച്ച് ഇങ്ങനെ ടെൻഷൻ ആവുകയാണ് അപ്പോഴേക്കും ആദൃശ്ശി ചോദിക്കുന്നത് നീ എന്തിനാ നായനെ ഇങ്ങനെ ടെൻഷൻ ആവുന്നത് നീ പാചകം പഠിച്ചത് നിന്റെ അമ്മയുടെ കൈയിൽ നിന്നല്ലേ ഞാനും അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുള്ളത് ഒരു കുഴപ്പമില്ല നല്ല ഭംഗിയായിട്ട് നിന്റെ അമ്മക്ക് ഭക്ഷണം ഉണ്ടാക്കാനും അറിയാം പിന്നെ നീ എന്തിനെ ഇങ്ങനെ ടെൻഷൻ അടിച്ചു നിൽക്കുന്നത് എന്താ കുഴപ്പമെന്നൊക്കെ ചോദിക്കും അപ്പോഴെ നായന പറഞ്ഞത് നേരത്തെ തന്നെ അമ്മയോട് ഈ കാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ അമ്മ സ്പെഷ്യൽ ആയിട്ട് മറ്റെന്തെങ്കിലും തന്നെ കൂടെ എന്ന് പറയും അപ്പോഴെൻ്റെ ആദർശ പറയുന്നിട്ട് അത്യാവശ്യം കാര്യങ്ങൾ ഏതായാലും നിന്റെ അമ്മ ചെയ്യില്ല അതൊക്കെ മതി ഏതായാലും കൂടുതൽ കാര്യങ്ങളൊന്നും ആവശ്യമില്ല പിന്നെ അവർ അങ്ങോട്ടേക്ക് പോയത് ഈ ഭക്ഷണം കഴിക്കാനാണെന്നും എനിക്ക് തോന്നുന്നില്ല അവർ പോയേക്കുന്നത് ആ കാറ് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് നീ മറ്റൊന്നും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നും പറയും അപ്പോഴേക്കും നയന പറയുന്നിട്ട് എന്നാലും ഞാനും കൂടി അങ്ങോട്ടേക്കൊന്ന് പോവുകയാണെങ്കിൽ അമ്മയെ കൂടെയൊന്ന് സഹായിക്കാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നയനുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും അപ്പോഴേക്കും ആദർശ പറഞ്ഞിട്ട് അവൾ അവിടെ വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ അത് അവളുടെ നാവിൻ്റെ കുഴപ്പമെന്ന് കണക്കാക്കിയാൽ മതി അതുകൊണ്ട് തന്നെ അതൊരു വലിയ പ്രാധാന്യമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ ഇതൊക്കെ നേരത്തെ തന്നെ ചിന്തിച്ചിരുന്നെങ്കിൽ ഇതിൻ്റെയൊന്നും പ്രശ്നമില്ലായിരുന്നു അനി പോലും ചിന്തിച്ചു കാണില്ല അവൻ്റെ ജീവിതത്തിലേക്ക് ഇതുപോലൊരു പെണ്ണ് കയറി വരുമെന്ന് നീയൊക്കെ നേരാവണ്ണം അന്നേ ചിന്തിച്ചിരുന്നെങ്കിൽ ഒരിക്കലും മനാമികക്ക് വിരുന്ന് കൊടുക്കേണ്ട അവസ്ഥയൊന്നും ഇല്ലായിരുന്നു നന്ദുവിനില്ലായിരുന്നോന്നും പറയാട്ടെ ആദർശ് എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് ഭയങ്കര സങ്കടമായിരിക്കും നയനക്ക് പിന്നീട് കാണിക്കുന്ന നന്ദാവനത്തിൽ വെച്ച് തന്നെ അനിയും മനാമികയും അവരെല്ലാവരും ഗോവിന്ദനൊക്കെ ഇങ്ങനെ ഫുഡ് കഴിക്കാനിരിക്കണേ എന്നാൽ നന്ദു ആട്ടെ ഭയങ്കര വിഷമിച്ചിട്ട് അവിടെ എങ്ങനെ നിൽക്കുവായിരിക്കും അപ്പോഴേക്കും ഇവർക്കുള്ള ഫുഡുമായിട്ട് വരുന്നിട്ടോ കനകം എന്നിട്ട് അനി പറയുന്നിട്ട് ഏതായാലും ഫുഡ് എല്ലാം എടുത്തു വെച്ചില്ല അമ്മയും നന്ദും കൂടിയിരിക്കും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാമെന്ന് പറയും അപ്പോഴേക്കും കനകം പറഞ്ഞിട്ട് അതൊന്നും വേണ്ട മോനെ ഏതായാലും കൂടി കൂടിയിരുന്നോ ഞാൻ വിളമ്പിത്തരാമെന്നൊക്കെ പറയും എന്നാൽ നന്ദു കൂടി തങ്ങളുടെ കൂടെ ഇരിക്കുന്ന സമയത്തിനെ ഇത് കാണുന്ന അനാമികക്ക് ഭയങ്കര ദേഷ്യം വരും എന്നാൽ കനകദൂർഗെ അവിടെ എല്ലാവർക്കും ഇങ്ങനെ കറിയൊക്കെ വിളമ്പി വിളമ്പിക്കൊടുക്കുമായിരിക്കും അനാമികയുടെ പാത്രത്തിലേക്ക് കറി ഒഴിച്ചു കൊടുത്തോടുന്നതിനെ അനാമിക ഇങ്ങനെ ദേഷ്യത്തോട് ചോദിക്കുന്നത് ഇത് എന്താ ഇതെന്ന് ചോദിക്കും അപ്പോഴേക്കും ആ മീൻകറിയാണ് മോളെ എന്ന് പറയുന്ന സമയത്തിനെ അനാമിക ഇങ്ങനെ ദേഷ്യപ്പെട്ട് ചോദിക്കുന്നത് ഇതൊക്കെ പറഞ്ഞിട്ട് ചെയ്യേണ്ടത് ഞാൻ തന്നെ അടുത്തോളം മീൻകറിയെന്നൊക്കെ പറയൂ എന്നാൽ അനാമിക ഒട്ടും കൾച്ചർ ഇല്ലാതെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാണുന്ന സമയത്ത് നന്ദുവിന് ഭയങ്കര ദേഷ്യം വരും എന്നിട്ട് മെല്ലെ അനിയുടെ മുഖത്തേക്ക് നോക്കുകയാണ് എന്നാൽ ഈ സമയത്ത് അനി നന്ദുവിനെ നോക്കുന്നുണ്ട് അങ്ങനെ അവരുടെ രണ്ടുപേരും പരസ്പരം നോക്കുന്നത് കാണുന്ന സമയത്ത് വീണ്ടും അവൻ ഭയങ്കര ഇറിറ്റേഷൻ ആവട്ടെ അനാമികക്ക് എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് ഭക്ഷണം വായിലേക്ക് വെച്ചതിന് ശേഷം അനാമിക പറയുന്നത് അയ്യേ എനിക്കിതൊന്നും ഇഷ്ടപ്പെട്ടില്ല ഒന്നാമത് എനിക്ക് കുറച്ചും കൂടി വൃത്തിയുള്ള സ്ഥലത്ത് നിന്നേ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറയും അപ്പോഴേക്കും ഗോവിന്ദം പറഞ്ഞിട്ട് മോളെ ഇവിടെ എല്ലാം വൃത്തിയായിട്ട് തന്നെയാണ് ചെയ്തത് മോളെ എന്ന് പറയുന്ന സമയത്ത് തന്നെ അനാമിക പറയുന്നുണ്ട് നിങ്ങളൊരു പക്ഷേ അങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്തത് പക്ഷേ എനിക്കേതായാലും ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും അപ്പോഴേക്കും അനി പറയുന്നൊരു നല്ല ടേസ്റ്റ് ഉണ്ട് ഭക്ഷണത്തിനൊക്കെ ഞാൻ ഇതിനു മുൻപും ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുള്ളതാ യാതൊരു കുഴപ്പമില്ല ഈ ഭക്ഷണത്തിനൊന്നും അതെല്ലാം നിന്റെ നാവിൻ്റെ കുഴപ്പമായിരിക്കുമെന്ന് പറയാട്ടി അപ്പോഴേക്കും അനാമിക പറഞ്ഞിട്ട് ആയിക്കോട്ടെ ഇഷ്ടപ്പെട്ടില്ല നിനക്ക് വേണമെങ്കിൽ കഴിച്ചോ ഞാനിവിടെ ഇരുന്നാൽ എന്ന് ചോദിക്കും അപ്പോഴേക്കും ഗോന്ന് ചോദിക്കുന്നതിന് മോൾ അങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്ത് ഞങ്ങൾ എങ്ങനെയായി കഴിക്കുന്നത് എന്ന് ചോദിക്കാട്ടോ അപ്പോഴേക്കും അനാമിക പറഞ്ഞിട്ട് എങ്കിൽ പിന്നെ ഞാൻ ഇവിടെ നിന്നങ്ങ് എഴുന്നേറ്റ് തന്നേക്കാം എങ്കിൽ പിന്നെ പ്രശ്നം തീരുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടെ നിന്നങ്ങ് എഴുന്നേറ്റി അനാമിക എന്നാൽ ഈ സമയത്തിന്റെ ഭയങ്കര വിഷമത്തോടെ തന്നെ അനിയ നന്ദു തമ്മിൽ തമ്മിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നാൽ അനാമിക അവിടെ നിന്ന് എഴുന്നേറ്റ് ചെന്നിട്ട് കയ്യൊക്കെ ഇങ്ങനെ കഴുകിയിട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്തിന് ഇവർ പരസ്പരം നോക്കി നിൽക്കുന്നതായിട്ട് കാണും എന്നിട്ട് അനാമിക ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നത് ഓ അവൾ അവിടെ ഇരിക്കുന്നത് കാരണം ഉടനെ ഒന്നും അവൻ അവിടെ നിന്നും എഴുന്നേൽക്കില്ല അവൻ ഏതായാലും അവിടെ ഇരുന്നങ്ങ് വെട്ടി വിഴുങ്ങത്തേയുള്ളൂ ഞാൻ കഴിച്ചില്ലെങ്കിലും അവൻക്ക് യാതൊരു കുഴപ്പമില്ലല്ലോ എന്ന് ഇങ്ങനെ ദേഷ്യപ്പെട്ട് മനസ്സിൽ ചിന്തിക്കാട്ട് അനാമിക അപ്പോഴേക്കും അനി പറയുന്നുണ്ട് അവളുടെ അഹങ്കാരത്തിന് അവൾ ഇവിടെ നിന്നും എഴുന്നേറ്റ് പോയി എന്ന് വിചാരിച്ചാൽ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് ഏതായാലും നല്ല വിശപ്പുണ്ട് അമ്മ ഇങ്ങ് വിളമ്പിക്കെ ഞാൻ കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞാൽ അനി നല്ല രീതിയിൽ തന്നെ ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നാൽ ഇതെല്ലാം കണ്ടു നിൽക്കുന്ന അനാമിക അവടെ ഭയങ്കര ദേഷ്യം വരാട്ടോ പിന്നീട് കാണിക്കുന്ന അനന്തപുരിലും മുത്തശ്ശിനും മുത്തശ്ശിയേർക്കും മുത്തശ്ശിനി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഈ വീട്ടിൽ എന്തൊക്കെയോ താലപ്പിഴിവളുണ്ടല്ലോടോ ഞാൻ ഹോസ്പിറ്റലിൽ വന്ന മുതലേ ശ്രദ്ധിക്കുന്നതാണെന്ന് പറയും അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞിട്ട് അതെ ഉണ്ട് അനി ഇഷ്ടമില്ലാതെയാണല്ലോ വിവാഹം കഴിച്ചത് എന്ന് പറയും അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞിട്ട് അതെ അത് നേരാണ് അവനിപ്പോ വിവാഹം വേണ്ട പറഞ്ഞു പിന്നെ അനാമികയുടെ അച്ഛനും അമ്മക്കും ഞാൻ വാക്കുകൊടുത്തത് കൊണ്ട് തന്നെയാണ് ഇപ്പൊ തന്നെ വിവാഹം നടത്തിയത് അല്ല അതാണോ ഇപ്പൊ പ്രശ്നമെന്ന് ചോദിക്കട്ടെ മുത്തശ്ശൻ അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞിട്ട് ഇനി ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല അങ്ങനെയൊന്നും കാര്യങ്ങൾ അനിക്കു ഒട്ടും തന്നെ ഇഷ്ടമല്ലായിരുന്നു അനാമികയെ അനയുടെ മനസ്സിൽ മറ്റൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു എന്ന് പറയും അപ്പോഴേക്കും മറ്റൊരു പെൺകുട്ടിയോ അതാരായെന്നിങ്ങനെ മുത്തശ്ശൻ ചോദിക്കുന്ന സമയത്തിന് മുത്തശ്ശി പറയുന്നത് മറ്റാരുമല്ല അല്ല നയനമോളുടെ അനയത്തിലെ ആ നന്ദു ആ കൊച്ചായിരുന്നു അനിയുടെ മനസ്സിലെന്ന് പറയും അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്ത് ആ കുട്ടിയോ എന്നിട്ട് എന്നോട് ആരും ഇക്കാര്യത്തെ പറ്റിയിട്ടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയും എന്നാൽ ഇവരിങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കോട്ടെ ആദർശ നയനയെ അങ്ങോട്ടേക്ക് വരുന്നത് അതിനെ വന്ന് ചോദിക്കുന്നത് മുത്തശ്ശൻ ഞാൻ എടുത്തു തന്ന ഗുളിക കഴിച്ചിരുന്നു എന്ന് ചോദിക്കും അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് ഗുളികയൊക്കെ പലപ്പോഴും കറക്റ്റ് സമയത്ത് എടുത്തു തരാനാണ് ആൾക്കാരുണ്ട് പക്ഷേ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും കറക്റ്റ് സമയത്ത് ചെയ്യാനാണ് ആൾക്കാരില്ലാത്തത് എന്ന് പറയും അപ്പോഴേക്കും അതെന്താ മുത്തശ്ശ അങ്ങനെ പറഞ്ഞത് എന്ന് ആദർശ ചോദിക്കുന്ന സമയത്ത് എന്റെ മുത്തശ്ശൻ പറയുന്നുണ്ട് നിനക്കറിയായിരുന്നു നന്ദു അനിയും തമ്മിൽ സ്നേഹത്തിലാണ് എന്ന കാര്യം നിനക്കറിയാമായിരുന്നോ എന്ന് ചോദിക്കാട്ടെ മുത്തശ്ശൻ അപ്പോഴിനെ മുത്തശ്ശി പറയുന്നിട്ട് ഞാൻ ഏതായാലും മുത്തശ്ശിനോടെല്ലാം തുറന്നു പറഞ്ഞു അപ്പോഴേക്കും ആദർശ് പറയുന്നിട്ട് എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ അറിഞ്ഞത് വിവാഹത്തിന്റെ തലേ ദിവസമാണ് എന്നിട്ട് പോലും ആ വിവാഹം നിർത്തിവച്ചിട്ട് അനേയും നന്ദുനെ ഒന്നിപ്പിക്കാൻ വേണ്ടി ഞാൻ തയ്യാറായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഒന്ന് മുത്തശ്ശിനെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലോട്ട് പോലെ വന്നത് അന്നേരം തന്നെ മുത്തശ്ശൻ ഐ സി യു മുത്തശ്ശിന്റെ മനസ്സിന് വിഷമം തോന്നുന്ന ഒരു കാര്യം അറിയിക്കരുതെന്ന് ഡോക്ടറും പറഞ്ഞു അതുകൊണ്ടാണ് മുത്തശ്ശ എനിക്കൊന്നും ചെയ്യാൻ പറ്റാതായി പോയതെന്നും പറയാട്ടെ ആദർശ് അപ്പോഴേക്കും നയനയോട് ചോദിക്കുന്നതിന് മോൾക്ക് ഇത് നേരത്തെ തന്നെ അറിയാമായിരുന്നു അല്ലെ മോൾ ഇത് അറിഞ്ഞ സമയത്ത് തന്നെ മോളുടെ ഭർത്താവിനോട് പറയണമായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഇതെല്ലാം തന്നെ ഈ വീട്ടിലെ മുതിർന്ന ആൾക്കാരെ അറിയിക്കണമായിരുന്നു അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഈ വിവാഹം നടക്കില്ലായിരുന്നല്ലോ എന്ത് തന്നെയാലും നന്ദു എന്തുകൊണ്ട് മനു ചേർന്നൊരു പെൺകുട്ടി എന്ന് പറയാട്ടെ മുത്തശ്ശൻ അപ്പോഴേക്കും മാതൃശ്ചി പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ മുത്തശ്ശ കല്യാണത്തിന്റെ തലേ ദിവസമാണ് ഞാൻ അറിഞ്ഞത് എന്നിട്ട് പോലും അവരുടെ വിവാഹം നടത്താൻ പോലും ഞാൻ ശ്രമിച്ചതാണെന്ന് പറയും അപ്പോഴെ നയന പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ട് ചേച്ചിമാരുടെ ജീവിതം എന്താണ് എന്ന് അവൾക്കറിയാം ഞങ്ങളുടെ ജീവിതം തന്നെ ഇവിടെ പരിങ്ങല്ലാണ് അതിന്റെ കൂടെ അവളും കൂടി ഈ അവസ്ഥയിലേക്ക് ഇങ്ങോട്ടേക്ക് വരണ്ടല്ലോ എന്ന് ഞാൻ കരുതിയെന്ന് പറയും അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞത് സ്നേഹിക്കുന്നവരെ തമ്മിലായിരുന്നു ഒന്നിപ്പിക്കേണ്ടത് ആദർശം നിനക്ക് ഞാൻ ജ്വല്ലറിയുടെ എം ഡി സ്ഥാനം മാത്രമല്ല തന്നേക്കുന്നത് ഈ കുടുംബത്തിന്റെ ചെങ്കോല് തന്നെ നിന്റെ കയ്യിലാണ് തന്നേക്കുന്നത് നിന്റെ അച്ഛനും അമ്മയും ബാക്കി മുതിർന്നവരെല്ലാം തന്നെ പല അഭിപ്രായങ്ങളും പറയും പക്ഷേ അതെല്ലാം കേട്ടിട്ട് പോലും അതിൽ ശരിയെന്ന തീരുമാനം എടുക്കേണ്ടതെല്ലാം നീയാണ് ഏതായാലും ഈ കുറ്റം പറയുന്ന ആരും തന്നെ അനിയുടെ കൂടെ ജീവിതാവസാനം വരെ കാണില്ല അവന്റെ കൂടെ ജീവിക്കേണ്ടത് അവൻ്റെ മനസ്സിനിണങ്ങിയ പെൺകുട്ടിയായിരുന്നു ഹാ ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ പറയാട്ടെ മുത്തശ്ശൻ എന്നിട്ട് മുത്തശ്ശിയോട് ചോദിക്കുന്നത് അനാമികക്കറിയാമായിരുന്നോ അനയും നന്ദും തമ്മിൽ ഇഷ്ടത്തിലാണ് എന്ന കാര്യം അനാമികക്കറിയായിരുന്നോ എന്ന് ചോദിക്കാട്ടോ അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞിട്ട് അറിയായിരുന്നു അതിന്റെ ദേഷ്യം ഇപ്പോഴും ആ പെൺകുട്ടിക്ക് ഉണ്ട് എന്ന് പറയും എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന സമയത്തിനെ ആദർശനും നായനിക്കും വീണ്ടും സങ്കടം ആവട്ടെ കാരണം മുത്തശ്ശിന് അറിഞ്ഞിരുന്നെങ്കിൽ നന്ദുവിന്റെ വിവാഹം അനുയമായിട്ട് നടന്നിരുന്നു എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അവർ സങ്കടപ്പെടുകയേ പിന്നീട് കാണിക്കുന്ന നന്ദാവനത്തിൽ അനാമിക വന്നതിന് ശേഷം ഒന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ കുറച്ച് ഡെസേർട്ട് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കനകദുർഗ കൊണ്ടുവന്ന് കൊടുക്കണേ എന്നിട്ട് അതിങ്ങനെ കയ്യിലേക്ക് കൊടുക്കുന്ന സമയത്തിനെ അനാമിക പറഞ്ഞിട്ട് എനിക്കൊന്നും വേണ്ട എനിക്കതിൻ്റെ സ്മെല്ലേ പിടിച്ചില്ല എന്ന് പറയും എന്നാൽ ഇത് ഉടനെ ദേഷ്യം വന്നിട്ട് തന്നെ അനേ പറയുന്നുണ്ട് അനാമിക നിന്റെ അഹങ്കാരം കുറച്ച് കുറച്ച് വെക്കേന്ന് പറയും അപ്പോഴേക്കും അനാമിക ചോദിക്കുന്നുണ്ട് എന്ത് അഹങ്കാരം എനിക്ക് അന്തരീക്ഷമേ ഇഷ്ടപ്പെട്ടില്ല ഇവിടെ ഒരു മണാണ് പെയിന്റിന്റെ എന്നൊക്കെ പറയും അപ്പോഴേക്കും നന്ദു ചോദിക്കുന്നുണ്ട് ഇവിടെ പിന്നെ പ്രതിമകളൊക്കെ ഉണ്ടാക്കുമ്പോൾ പെയിന്റിന്റെ മണം വരില്ലേ എന്ന് ചോദിക്കും അപ്പോഴേക്കും പറയുന്നുണ്ട് വരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഈ മണൊന്നും ഇഷ്ടമല്ലാന്ന് പിന്നെ നിങ്ങൾ എന്തിനെ എന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നതെന്ന് ചോദിക്കാട്ടോ എനിക്ക് ഇഷ്ടമല്ലാത്ത ഭക്ഷണം ഞാൻ ഇവിടെ ഇരുന്ന് കഴിക്കണമെന്ന് നിങ്ങൾക്കാണോ നിർബന്ധം എന്നൊക്കെ ചോദിക്കാൻ അനാമിക എന്നാൽ ഇത് കേട്ടിട്ട് ദേഷ്യം വന്നു കണ്ടതിനെ അനി പറഞ്ഞിട്ട് അതേ ഈ നാട്ടിൽ പേരും പെരുമയുള്ള ആളാണ് എൻ്റെ മുത്തശ്ശൻ എന്റെ മുത്തശ്ശൻ പോലും ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് പിന്നെ നിനക്ക് മാത്രം എന്താണ് ഇത്ര പൊങ്ങലേ ചോദിക്കും അപ്പോഴേക്കും അനാമിക ദേഷ്യത്തോടെ തന്നെ അവിടെ നിന്നു ചാടി എഴുന്നേറ്റ് കൊണ്ടുതന്നെ പറഞ്ഞിട്ട് അതെ എനിക്കിതൊന്നും അറിയേണ്ട ആവശ്യമില്ല അല്ല എന്നെ ഭക്ഷണം കഴിപ്പിക്കാൻ നിനക്ക് എന്താ ഇത്ര നിർബന്ധം ഇനിയിപ്പോൾ യാത്ര വല്ലതും പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ടങ്ങ് പോരേന്നൊക്കെ പറഞ്ഞാൽ അനാമിക ദേഷ്യപ്പെട്ട് അവിടെ നിന്നങ്ങ് നിന്നിറങ്ങിയിട്ട് പോയിരിക്കും എന്നാൽ ഇതെല്ലാം കണ്ടിട്ട് ആകെ ഇങ്ങനെ ദേഷ്യം വന്ന് നിൽക്കുമായിരിക്കോട്ടോ അനി അപ്പോഴേക്കും ഗോവിന്ദം പറയുന്നിട്ട് പോലെ ഇനി ഏതായാലും ഇതിൻ്റെ പേര് നിങ്ങളൊരു പ്രശ്നമുണ്ടാക്കണ്ട അപ്പോഴേക്കും അനി പറയുന്നുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട് ഇനിയിപ്പോൾ എത്ര കാലം ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് അനി അവിടെ നിന്ന് അങ്ങ് പടിയിറങ്ങി പോരുകയാണേ എന്നാൽ ഇതെല്ലാം കണ്ടു നിൽക്കുന്നത് നന്ദു ഭയങ്കര സങ്കടമായിരിക്കും നന്ദുനെ പോകുന്നതിന് മുൻപ് ഒരു നോട്ടൊക്കെ നോക്കിയിട്ടായിരിക്കോട്ടോ അനി അവിടെ നിന്ന് അങ്ങ് പോകുന്നത് എന്നാൽ അവരവിടെ നിന്നങ്ങ് ശേഷം നന്ദു പറയുന്നുണ്ട് അവൾ ഒരു കെട്ടിലമ്മ വന്നേക്കുന്നു അവൾക്ക് ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല പോലും എന്നൊക്കെ പറയാം അപ്പോഴെ കനകദുർഗ പറയുന്നുണ്ട് അവരിങ്ങോട്ടേക്ക് വിരുന്നിന് വന്നതല്ലേ അതുകൊണ്ട് നമ്മളായിട്ട് ഒരിക്കലും അവരെ വേദനിപ്പിക്കരുത് ഏതാലും ഈ രീതിയിലാണെങ്കിൽ അനിമോന്റെ ജീവിതം ഒരുപാട് അങ്ങ് മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നു കനകം എന്നാൽ അനാമികയുടെ ഈ ഒരു പ്രവൃത്തി ഒട്ടും തന്നെ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ എന്നിട്ട് കാറിൽ വന്നിരുന്നതിന് ശേഷം ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് ഏതായാലും നീ കാണിച്ചത് വളരെ മോശമായി പോയിട്ടോ എന്ന് പറയും അപ്പോഴും അനാമിക പറയുന്നുണ്ട് അയ്യോ ഞാൻ പറഞ്ഞതൊന്നും നിനക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല കാരണം നിന്റെ ആമുകയുടെ മുന്നിൽ വെച്ചിട്ടാണല്ലോ ഞാൻ ഇങ്ങനെയൊക്കെ എന്ന് പറയും എന്നാൽ ഇതെല്ലാം കേട്ടിട്ട് ദേഷ്യം മടക്കി പിടിച്ചുകൊണ്ട് കൊണ്ട് തന്നെ അനിയനെ പറഞ്ഞിട്ട് അത് ഇനി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് നിന്നെയല്ല തെറ്റു പറയേണ്ടത് നിന്നെ ഇങ്ങനെ വളർത്തി വഷളാക്കി നിന്റെ അച്ഛനും അമ്മയാണ് പറയേണ്ടത് എന്ന് പറയും അപ്പോഴും അനാമിക പറഞ്ഞിട്ട് എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം അങ്ങ് മാറുമെന്നോ പറഞ്ഞ് വീണ്ടും അനാമിക ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ് അപ്പോഴേക്കും ഇവിടെ വെച്ച് ഒന്ന് സംസാരിക്കേണ്ടല്ലോ എന്നൊക്കെ ചിന്തിച്ച് അനേ അവിടെ പെട്ടെന്ന് വണ്ടിയെടുത്ത് അവിടെ നിന്നങ്ങ് പോകും എന്നാൽ കുറച്ചു പോയതിനു ശേഷം അനാമിക പറഞ്ഞിട്ട് അതെ എനിക്ക് വിഷക്കുന്നുണ്ട് ഏതെങ്കിലും നല്ലൊരു ഹോട്ടൽ കൊണ്ടുപോയിട്ട് വണ്ടി കൊണ്ടുവന്ന് നിർത്തു എന്ന് പറയും അപ്പോഴേക്കും മനു പറഞ്ഞിട്ട് എനിക്ക് വിഷക്കൊന്നൊന്നുമില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഹോട്ടൽ പോകണമെന്ന് താല്പര്യമില്ല എന്നും പറയും അപ്പോഴേക്കും അനാമിക ചോദിക്കുന്നു ഓ നിന്റെ ഭാര്യ വിഷനിക്കുമ്പോ അങ്ങനെ ഒരു കാര്യം ഇങ്ങോട്ടേക്ക് പറഞ്ഞ് ചെയ്യിപ്പിക്കേണ്ടതില്ലേ നീയ്യ് അപ്പോഴേക്കും മനു പറഞ്ഞിട്ട് ഭാര്യയ്ക്ക് വിഷക്കുന്നുണ്ടെങ്കിൽ അത് അവളുടെ കയ്യിലെപ്പ് കൊണ്ടും അഹങ്കാരം കൊണ്ടും അല്ലേ അതിനൊന്നും സെന്റിമെന്സ് കാണിക്കേണ്ട കാര്യമില്ലാന്ന് പറയും അപ്പോഴേക്കും അനാമിക പറഞ്ഞിട്ട് അതേ നിനക്ക് ഇപ്പൊ ഇങ്ങനെയൊക്കെ തോന്നും കാരണം നിന്റെ മനസ്സിൽ ഇപ്പോഴും അവളല്ലേ എന്ന് പറഞ്ഞ് വീണ്ടും കുറ്റപ്പെടുത്താമിക അപ്പോഴെന്നെ എവിടെയാണ് കൊണ്ടു നിർത്തേണ്ടത് എന്ന് പറഞ്ഞാൽ മതി അനി പറയുന്ന സമയത്ത് തന്നെ അനാമിക പറയുന്നത് അതെ ഈ സ്ഥലമൊന്നും എനിക്കറിയില്ല ഏതെങ്കിലും നല്ലൊരു ഹോട്ടലിന്റെ മുന്നിൽ കൊണ്ടുപോയെന്ന് നിർത്തുവെന്ന് പറയും എന്നിട്ട് അനി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തിവിട്ടണത്തിന് അവിടെ ഇറങ്ങിയ വിട്ടണത്തിന് അനാമികക്ക് വീണ്ടും പരാതി എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇത് നിങ്ങൾ രണ്ടുപേരും എപ്പോഴും സംഗമിക്കുന്ന സ്ഥലമായിരുന്നല്ലോ അതുകൊണ്ടായിരിക്കില്ലേ നീ ഇവിടെ തന്നെ കൊണ്ടുവന്ന് നിർത്തിയതെന്ന് ചോദിക്കും അപ്പോഴെന്നെ അനി അതെ ഇനി ഇവിടെ നിന്ന് രണ്ട് കിലോമീറ്ററെങ്കിലും ദൂരെ പോയാലേ മറ്റു ഹോട്ടലുള്ളൂ ഇനി ഇപ്പം നീ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇവിടെ നിന്ന് പോയേക്കാം എന്നൊക്കെ പറഞ്ഞു വണ്ടി എടുക്കാൻ നോക്കാട്ട് അനി അപ്പോഴേക്കും അനാമയ്ക്ക് പറഞ്ഞിട്ട് ഓ ഇനിയിപ്പോൾ അതിനൊന്നും ആവശ്യമില്ല അവളെ ഇവിടെ ഇല്ലല്ലോ അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ കഴിക്കാം എന്നൊക്കെ പറയൂ അപ്പോഴേക്കും മണി പറഞ്ഞിട്ട് അതെ ശരിക്കും നിന്നെ ഒരു ഡോക്ടർ കൊണ്ടുപോയി കാണിക്കണം എന്ന് പറയും എന്തിനാ എന്റെ ഡോക്ടർ കാണിക്കുന്നത് അനാമിക ചോദിക്കുന്ന സമയത്തിന് അനി പറയുന്നുണ്ട് അതെ ഇൻസൾട്ട് ചെയ്യുന്നവർക്ക് അത് അത്ര ബുദ്ധിമുട്ടല്ല പക്ഷേ അത് കേട്ടു നിൽക്കുന്നവർക്ക് നല്ല ബുദ്ധിമുട്ടാണെന്ന് പറയും അപ്പോഴേക്കും അനാമിക പറഞ്ഞിട്ട് അതെ പറയേണ്ട കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ നീ വേണെങ്കിൽ അകത്തേക്ക് കയറുക എന്ന് പറഞ്ഞാൽ അനാമിക അങ്ങ് അതേക്ക് കയറി പോകും എന്നാൽ അവർ ആ ഹോട്ടലിന് മുന്നിലാണല്ലോ ഇട്ടേക്കുന്നത് ആ സമയത്തിന്റെ കാറിന്റെ യഥാർത്ഥ ഓണർ അങ്ങോട്ടേക്ക് വരും എന്നിട്ട് ആ ഒരു കാർ കാറ് കൂടെ വണ്ടി നിർത്തി അവിടെ ഇറങ്ങും എന്നിട്ട് അയാൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇവനെന്തിനീ വണ്ടി ഇവിടെ കൊണ്ടിട്ടേക്കുന്നത് എന്നിട്ട് ആ ഒരു ഡ്രൈവറോട് വിളിച്ചു ചോദിക്കുന്നത് നീ എന്താടാ എൻ്റെ കാർ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടേക്കുന്നത് നീ എന്താ ഈ ഹോട്ടലിനകത്ത് ഉണ്ടോ എന്ന് ചോദിക്കും അപ്പോഴേക്കും പറയുന്നിട്ട് അയ്യോ സോറി സാർ ഞാനിപ്പോൾ ഹോട്ടലിൽ ഒന്നല്ല എൻ്റെ കൂട്ടുകാരന് അത്യാവശ്യമായിട്ട് ആ വണ്ടി വേണമെന്ന് പറഞ്ഞു എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് ഓണർക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് പറയുന്നത് അതേ ഞാൻ നിനക്ക് കാർ തന്നതിൻ്റെ ആവശ്യത്തിന് മാത്രമാണ് അത് നീ മറ്റൊരാൾക്ക് കൊടുത്തുവിട്ടോ ഇന്ന് തന്നെ എൻ്റെ വണ്ടി എനിക്ക് തിരിച്ച് കിട്ടണമെന്ന് പറയും അപ്പോഴേക്കും ഡ്രൈവർ പറയുന്നുണ്ട് ഓക്കെ സർ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ഇന്ന് തന്നെ ഞാൻ തിരിച്ചെത്തിച്ചേക്കാമെന്ന് പറയുന്നു കേട്ടോ എന്നിട്ട് ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട് അപ്പൊ തന്നെ അയാൾ വേണുവിനെ വിളിക്കുന്നുണ്ട് വേണു അവിടെ ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട് അനാമികയെ വിളിക്കും എന്നിട്ട് ചോദിക്കുന്നതിന് മോളെ നിങ്ങൾ എവിടെയാന്ന് ചോദിക്കാട്ടോ അപ്പോഴേക്കും അനാമിക പറയുന്നുണ്ട് അച്ഛാ ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് കയറിയതാന്ന് പറയും അപ്പോഴേക്കും വേണു പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല നിങ്ങളോട് പുറത്തൊന്നും കറങ്ങാൻ പോകരുതെന്ന് ആ വണ്ടി നമ്മൾ വാടക കെടുത്തതാണെന്ന കാര്യം മോൾക്ക് അറിയാലോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു പോര് ആകെ പ്രശ്നമായി എന്ന് പറയും എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് ആകെ ടെൻഷനോടെ നിൽക്കുന്ന അനാമികയെ കാണിച്ചുകൊണ്ടാണ് ആട്ടോ എപ്പിപ്പിസോഡ് പൂർണ്ണമാവുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസ് ഒക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ